ഹലോ, നമസ്കാരം. ഞാൻ രശ്മി. ഇന്ന് ഞാൻ വീണ്ടും വന്നേക്കുവാണ്. കുറച്ച് നല്ല യൂസ്ഫുൾ ടിപ്സൊക്കെ ആയിട്ട്. അപ്പം നമ്മളെല്ലാം തന്നെ സാരിയൊക്കെ മേടിക്കാറുണ്ട്. പ്രത്യേകിച്ച് കല്യാണവും എന്തെങ്കിലും ഒക്കേഷനൊക്കെ വന്നാൽ നല്ല പട്ട് സാരി, സിൽക്ക് സാരി, കാഞ്ചീപുരം സിൽക്ക്, അങ്ങനെ പല രീതിയിലുള്ള സാരി ആയിക്കോട്ടെ, ഡ്രസ്സസ് ആയിക്കോട്ടെ, നമ്മൾ ലെഹങ്ക, ചുടിദാർ എല്ലാം മേടിക്കാറുണ്ട് അല്ലേ. പക്ഷെ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാലോ, സിൽക്ക് സാരി കുറച്ച് കോസ്റ്റ്ലിയാണ്. കോസ്റ്റ്ലി മാത്രമല്ല, ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വർഷങ്ങളോളം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള കുറച്ച് നല്ല കിഡിലും ടിപ്സൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, നമ്മൾ ഒരു വട്ടം സിൽക്ക് സാരി മേടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കല്യാണത്തിന് നമ്മൾ പെണ്ണുങ്ങൾ ഉറപ്പായിട്ടും അടുത്ത സാരി ആയിരിക്കും മേടിക്കുന്നത്. അങ്ങനെ സാരികളും ഡ്രസ്സുകളും ഒക്കെ മേടിച്ച് നമ്മുടെ അലമാരി ഇതുപോലെ നിറഞ്ഞിരിക്കാറുണ്ട് അല്ലേ. ഒരു സാരി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് നമ്മൾ വീണ്ടും ഫോൾഡ് ചെയ്ത് നമ്മുടെ അലമാരിയിൽ സൂക്ഷിക്കാറുണ്ട് അല്ലേ. പിന്നെ ഒരു മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളുടെ ശേഷമായിരിക്കും നമ്മളത് വീണ്ടും യൂസ് ചെയ്യാൻ പോണത്. അപ്പോഴത്തേനും നമ്മുടെ സാരി നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടോ? ആ അനുഭവം ഉണ്ടെങ്കിൽ ഇതേ ഈ കുറച്ച് അടിപൊളി ടിപ്സ് നിങ്ങൾ കണ്ടു നോക്കിയോളൂ. നല്ല സൂപ്പറായിട്ട് വർഷങ്ങളോളം നിങ്ങളുടെ സിൽക്ക് സാരി ഒരു കേടും വരാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സിൽക്ക് സാരി എപ്പോഴും ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ അലമാരിയിൽ സൂക്ഷിക്കാൻ വേണ്ടി. നമ്മൾ സാധാരണ ജോർജറ്റിൻ്റെയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയലിൻ്റെ സാരി നമ്മൾ സിൽക്ക് സാരീൻ്റെ കൂടെ വെക്കാൻ പാടേയില്ല. അപ്പം സിൽക്ക് സാരിയുടെ ഷൈനിങ് ഒക്കെ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മുടെ സിൽക്ക് സാരി അലമാരിയിൽ നിന്നൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുറന്നതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ വെയിലത്തോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്ഡേലൊന്ന് കുറച്ച് നേരം ഫാൻ ഓൺ ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വിരിച്ചതിൻ്റെ ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ സാരി പൊടിഞ്ഞു പോകാതെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. ഇന്നത്തെ അടുത്ത ടിപ്പ് നമ്മളെല്ലാവരും തന്നെ ഫേസ് ചെയ്യണ ഒരു പ്രശ്നമാണ് നമ്മുടെ അലമാരിയിൽ സ്പേസ് ഇല്ലാത്ത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ ഹാങ് ചെയ്ത് ഇടാറുണ്ട്. പ്രത്യേകിച്ച് സിൽക്ക് സാരി നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് കാണണ്ടേ? അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പല രീതിയിലുള്ള ഹാങ്കേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ ആയിക്കോട്ടെ, സ്റ്റീലിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ മെറ്റലിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വുഡൻ ആയിക്കോട്ടെ അല്ലേ. അപ്പം നമ്മുടെ സിൽക്ക് സാരി ഹാങ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ മെറ്റലിൻ്റെ ഹാങ്കർ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്കേഴ്സ്. ഏറ്റവും ബെസ്റ്റ് വുഡൻ്റെ ഹാങ്കർ കിട്ടുമെങ്കിൽ സിൽക്ക് സാരി ഹാങ് ചെയ്യാൻ വേണ്ടി വുഡൻ്റെ ഹാങ്കറാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്കർ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്കറിലിതാ ഈ ഒരു ബേസ് ഉണ്ടല്ലോ, ഇത് നല്ല രീതിയിലുള്ളതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആ ഒരു ഹാങ്കർ ആയിരിക്കും. ഒരു കേടും വരാതെ നമ്മുടെ സാരി നമുക്ക് അലമാരിയിലൊക്കെ ഹാങ് ചെയ്ത് നമ്മുടെ സ്പേസ് നമുക്ക് കുറേ ലാഭിക്കാൻ പറ്റും. സിൽക്ക് സാരി വർഷങ്ങളോളം എങ്ങനെ നമുക്ക് സൂക്ഷിക്കാന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് വരുമ്പോൾ നമ്മുടെ സാരിയിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എണ്ണമയം വരാറുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് പോകാൻ വേണ്ടി ഡ്രൈ ക്ലീനിന് കൊടുക്കാറുണ്ട്. അപ്പം ഈ ഒരു കുറച്ച് ടിപ്സ് കണ്ടു നോക്കിയാൽ ഇനി മുതൽ നിങ്ങൾ ആരും സിൽക്ക് സാരി ഡ്രൈ ക്ലീനിന് കൊടുക്കത്തില്ല. അപ്പം ആദ്യത്തെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാരിയിൽ എന്തെങ്കിലും ഒരു ആഹാരം അല്ലെങ്കിൽ ഫുഡ് ഐറ്റം വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ശേഷം ഒന്ന് അത് ഒരു ഉണക്ക തുണി വെച്ച് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ദാ ഇതുപോലെ ഒരു ടാൽക്കം പൗഡർ കുറച്ചെടുത്ത് ആ എണ്ണമയുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് തൂത്ത് വയ്ക്കുക. അതിൻ്റെ ശേഷം ഒന്ന് തട്ടിക്കളയുമ്പോൾ ആ എണ്ണമയമൊക്കെ ഒന്ന് പോകണമായിരിക്കും. പിന്നെയും പോയിട്ടില്ലെങ്കിൽ ദാ ഇതുപോലത്തെ ഒറിജിനൽ പ്യുവറായിട്ടുള്ള ഗ്ലിസറിൻ നമ്മൾ മേടിക്കുക. എവിടുന്നാണ് മേടിക്കേണ്ടത്? മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുക, ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പോൾ എന്താ, ഗ്ലിസറിൻ ഒരു ഇയർബഡിൽ എടുത്തിട്ട് ആ എണ്ണമയമുള്ള ഭാഗത്ത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും പൗഡർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതുപോലെ ഒന്ന് തട്ടിക്കളയുമ്പം നമ്മുടെ സാരിയിലുള്ള എണ്ണമയക്കൊക്കെ പോകണമായിരിക്കും. അതിൻ്റെ ശേഷം പിന്നെ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പു നമ്മുടെ ഇയർബഡ് ഉപയോഗിച്ച് നമ്മുടെ സാരിയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സാരിയിലുള്ള എണ്ണമയക്കൊക്കെ മുഴുവനെ പോയി കിട്ടാനായിരിക്കും. നമ്മുടെ സാരി നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടാനായിരിക്കും. അതിൻ്റെ ശേഷം നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റല്ല, എവിടെയെങ്കിലും ഒരു ഷെയ്ഡിലിട്ടിട്ട് നമ്മുടെ സാരി ഒന്ന് ആ വെള്ളമയമൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് ഉണക്കിയെടുക്കുക. അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മുടെ അലമാരിയിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ സാരി കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. സിൽക്ക് സാരി നമ്മുടെ അലമാരിയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഇപ്പം മാർക്കറ്റിൽ പല രീതിയിലുള്ള സിൽക്ക് സാരി ബാഗ് അല്ലെങ്കിൽ ക്ലോത്ത് ബാഗൊക്കെ കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കാതെ നമുക്ക് കുറച്ച് മണി സേവിങ്സ് ഒക്കെ ചെയ്താലോ എന്ന് പറയുന്നു. നമ്മുടെ വീട്ടിൽ എന്നായാലും ദാ ഇതുപോലത്തെ പഴയ കോട്ടൻ്റെ ഷോള് കാണും, കൈലികൾ കാണും, മുണ്ടുകൾ കാണും, ബെഡ്ഷീറ്റുകൾ കാണും,
പ്രത്യേകിച്ച് പില്ലോ കവർ കാണും അല്ലേ. അപ്പോൾ ആ പില്ലോ കവറിൻ്റെ അകത്തും അല്ലെങ്കിൽ ഇതുപോലെ കോട്ടൻ്റെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ സിൽക്ക് സാരി നല്ലതായിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് നമ്മുടെ അലമാരി സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ സിൽക്ക് സാരി ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കുറേ നാളും നമുക്ക് നമ്മുടെ സാരീനെ സൂക്ഷിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെ സിൽക്ക് സാരി ഒന്ന് അയൺ ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ മിക്കവർക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്നായാലും കാണുമല്ലോ. സിൽക്ക് സാരി നമ്മൾ ഡയറക്റ്റ് അയൺ ബോക്സ് നല്ല ചൂടായിട്ടുള്ള അയൺ ബോക്സ് വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സിൽക്ക് സാരി ഉരുകി നമ്മുടെ തേപ്പൊട്ടിയിലൊക്കെ പിടിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണേ, നമ്മുടെ സിൽക്ക് സാരി പുറത്ത് ഷോപ്പിൽ കൊടുത്ത് തേപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ സിൽക്ക് സാരി അയൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ അതിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അയൺ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സാരി ഒരു കുഴപ്പമില്ലാതെ നല്ലതായിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിലുള്ള നല്ല ലൈറ്റ് ഷെയ്ഡുള്ള എന്തെങ്കിലും ഒരു നല്ല കോട്ടൺ തുണി എടുക്കുക. അതിന് ശേഷം നമ്മുടെ സാരിയുടെ മേളിൽ അതൊന്ന് വിരിച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സാരിക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ സാരി അയൺ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ അലമാരിക്കകത്ത് ഒരു വല്ലാത്ത സ്മെല്ല് വരാറുണ്ട് അല്ലേ. നമ്മൾ എത്ര നല്ല ഫാബ്രിക് കണ്ടീഷണർ വെച്ച് നമ്മൾ ഡ്രസ്സൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡ്രസ്സിൽ നിന്നൊക്കെ ഒരു വല്ലാത്ത സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിതാ ഇതുപോലെ സിലിക്ക ജെല്ല് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബാഗോ ബോട്ടിൽസോ അല്ലെങ്കിൽ ഷൂ ഒക്കെ മേടിക്കുമ്പോഴും ആ ബോക്സിനകത്ത് ഇത് കിട്ടാറുണ്ട്. അപ്പോൾ ജസ്റ്റ് അതെടുത്ത് നമ്മുടെ അലമാരിക്കകത്തോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഒക്കെ അകത്ത് ഇതുപോലെ വെക്കുവാണെങ്കിൽ വല്ല മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതും മാറി കിട്ടുന്നതായിരിക്കും. പിന്നെ സിലിക്ക ജെൽ ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ടതാ, ഇതുപോലെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ട് ഒരു കർച്ചീഫിനകത്ത് കെട്ടി നമ്മുടെ അലമാരിക്കകത്തൊക്കെ വെക്കുവാണെങ്കിൽ മഴക്കാലത്ത് വരുന്ന പ്രാണിശല്യം നമുക്ക് നമ്മുടെ അലമാരിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മൾ കുറേ സമയം വരെ നമ്മൾ അലമാരിയിൽ നിന്ന് സാരികൾ ഉപയോഗിക്കാതെ നല്ലതായിട്ട് ഡ്രൈ ക്ലീൻ എന്ത് ചെയ്ത് വെച്ചാലും ചില സമയത്ത് നമ്മുടെ സാരിയിലുള്ള ഒരു ഷൈനിങ് നഷ്ടപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ സിൽക്ക് സാരിയൊക്കെ പോളിഷിങ്ങിന് വേണ്ടി നമ്മൾ മാർക്കറ്റിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ സാരി പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ സാരിയുടെ ആ ഒരു ഷൈനിങ് നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാൻ ദേ ഇവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. കറക്റ്റ് അളന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ദേ ഇവിടെ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ 4 ലിറ്റർ വെള്ളം ആ ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതിൻ്റെ ശേഷം ഒരു 1/4 കപ്പ് നമ്മൾ ഇതിലോട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വിനാഗിരി 1 ഗ്ലാസിൻ്റെ 1/4 മാത്രമേ മതി ഒരു 4 ലിറ്റർ വെള്ളത്തിന് വേണ്ടി. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം എടുക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഫ്രിഡ്ജിലെ വെള്ളമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ ശേഷം നമ്മുടെ സാരി എടുത്ത് ഇതിലോട്ടൊന്ന് ഈ വെള്ളത്തിലോട്ടൊന്ന് ഒരു 3-4 മിനിറ്റ് മുക്കിയതിൻ്റെ ശേഷം വീണ്ടും നല്ല തണുത്ത വെള്ളത്തിലോട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ മുക്കി, ജസ്റ്റ് മുക്കിയാൽ മതി, ഊരിപ്പിഴി ഒന്നും വേണ്ട, ജസ്റ്റ് മുക്കിയിട്ട് നേരെ അഴയിലോട്ട് ഇട്ടിട്ട് നമ്മളിതൊന്ന് ഉണക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉണങ്ങിയതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞ രീതിയിൽ നമ്മളിത് നല്ലതായിട്ട് അയൺ ചെയ്ത് വീണ്ടും ഫോൾഡ് ചെയ്ത് നമ്മുടെ അലമാരി സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ സാരിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ചേച്ചി എപ്പോഴും പറയണ പോലെ തന്നെ ചേച്ചിയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.